ഹലോ ഫ്രണ്ട്സ്, മാരസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു ന്യൂട്രലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് ന്യൂട്രല എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു കപ്പ് ആൽമണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ഇതിൽ നിന്ന് ഒരു ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടി. ഇപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓയിലൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് തണിയാൻ വെക്കാം. നല്ലതുപോലെ തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരക്കാൻ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. പൊടിക്കുന്നതിലല്ല, അരച്ചെടുക്കുന്നതിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിക്കൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും, കട്ടയൊക്കെ നീക്കി ഇതൊന്നും കൂടി അരച്ചെടുക്കുക. ഇപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറൊക്കെ ചേഞ്ചായി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അരച്ചെടുക്കണം. അടിയിലൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ നീക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. അപ്പം ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഇതായിട്ട് ഒരു പരുവായിട്ടും പേസ്റ്റ് രൂപത്തിലായി കിട്ടും. ഇത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. കാരണം പേസ്റ്റ് രൂപത്തിൽ കുറച്ചും കൂടി ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് കാണും. ആ ഒരു രൂപത്തിലാവുമ്പോൾ വരെ നമ്മളൊന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. 1/2 കപ്പ് എടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസെൻസും ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ ന്യൂട്രല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബോട്ടിലിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോവുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ.